പ്രസ് കോഡ്സ് എത്തിക്സ് ആൻഡ് ലോസ് ഇൻ ജേർണലിസം എന്ന യൂണിറ്റിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം. ന്യൂസ് പേപ്പർ ഓംബുഡ്സ്മാൻ അല്ലെങ്കിൽ പ്രസ് ഓംബുഡ്സ്മാൻ, റീഡേഴ്സ് അഡ്വക്കേറ്റ്, പബ്ലിക് എഡിറ്റർ, റീഡർ റെപ്രസെൻറ്റേറ്റീവ് തുടങ്ങിയ പേരുകളിലൊക്കെ അറിയപ്പെടുന്നു. പല സ്ഥാപനങ്ങളിലും ഇത്തരത്തിൽ ഒരു ഓംബുഡ്സ്മാൻ ഉണ്ടായിരിക്കും. സ്വയം നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇവരുടെ ചുമതല. അതായത് ഇവർ ആളുകളിൽ നിന്ന് പരാതികൾ സ്വീകരിക്കുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യുന്നു. ദ ഹിന്ദു പത്രത്തിൽ പ്രസ് ഓംബുഡ്സ്മാൻ നിലവിലുണ്ട്. മീഡിയ എത്തിക്സ് അഥവാ മാധ്യമ നൈതികത, മാധ്യമങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അതിനെയാണ് മീഡിയ എത്തിക്സ് അഥവാ മാധ്യമ നൈതികത, മാധ്യമ ധാർമ്മികത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എഴുത്തിൽ കൃത്യത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് ഡീഫമേറ്ററി റൈറ്റിങ്സ് ഒഴിവാക്കുക, അതായത് ആളുകൾക്ക് അപകീർത്തികരമാവുന്ന രീതിയിലുള്ള എഴുത്തുകൾ ഒഴിവാക്കുക, അവരെ തേജോദം ചെയ്യുന്ന രീതിയിലുള്ള എഴുത്തുകളൊക്കെ ഒഴിവാക്കുക. മറ്റൊന്ന് ആളുകളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം ഒഴിവാക്കുക, അവരുടെ അനുവാദമില്ലാതെ അവരുടെ ദൃശ്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഒരു ദിവസത്തെ പദത്തിൽ തെറ്റുകൾ വരികയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം ഇറങ്ങുന്ന പദത്തിൽ അത് തിരുത്തിക്കൊണ്ട് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, മീഡിയ എത്തിക്സിൻ്റെ ഭാഗമാണ്. പിന്നെ പദത്തിൽ വരുന്ന കാര്യങ്ങൾ ഇന്ത്യയും അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തെ പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിൽ ആവരുത്. അതേപോലെ തന്നെ പത്രത്തിൽ വരുന്ന മറ്റു കാര്യങ്ങൾ രാജ്യത്തുള്ള പീസ്ഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷൻ, സമാധാനപരമായിട്ടൊരു അന്തരീക്ഷത്തെയൊക്കെ തകർക്കുന്ന രീതിയിൽ ആവരുത്. അതേപോലെ അശ്ലീലമായിട്ടുള്ള കാര്യങ്ങൾ പ്രസിദ്ധീകരണത്തിൽ വരുന്നത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. വയലൻസിനെ അതായത് കുറ്റകൃത്യങ്ങളെ ഗ്ലോറി മഹത്വവൽക്കരിക്കാതിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കോടതിയെയും നിയമ സംവിധാനങ്ങളുടെയും അവരെ പ്രവർത്തനങ്ങളുടെയും ഒക്കെ വിമർശിക്കാതിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശവശരീരങ്ങളുടെയും അതേപോലെ തന്നെ കുറ്റകൃത്യങ്ങളിൽ ബാധിക്കപ്പെട്ടവരുടെയും ഒക്കെ ചിത്രങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്നത് ഒഴിവാക്കുക. അതേപോലെ തന്നെ വാർത്തകൾ ചെയ്യാൻ ആവശ്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുള്ള സോഴ്സ് ഏതാണ് എന്ന് വെളിപ്പെടുത്താതിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ ആളുകളുടെയൊക്കെ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ അത് അവരുടെ അനുഭവത്തോടു കൂടി മാത്രം റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ ബയാസ് ഒഴിവാക്കുക, അതായത് ചായ്വ് ഒഴിവാക്കുക. ഒബ്ജക്റ്റീവായിട്ട് വാർത്തകൾ എഴുതാൻ ശ്രദ്ധിക്കുക, അതായത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കോ വ്യക്തികൾക്കോ ഒക്കെ അനുകൂലമായ രീതിയിൽ ചായ്വ് വാർത്തകളിലൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായത് വാർത്തകൾ ഒബ്ജക്റ്റീവായിരിക്കണമെന്ന് അർത്ഥം. സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇന്ത്യയിലുള്ള മാധ്യമങ്ങളെക്കുറിച്ച് പഠിക്കാൻ രണ്ട് പ്രസ് കമ്മീഷനുകളെ നിയോഗിച്ചിരുന്നു. അത് ഏതൊക്കെയാണ് എന്നും അവരുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നും നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ് പ്രസ് കമ്മീഷൻ, ഇന്ത്യയിലെ ഒന്നാമത്തെ പ്രസ് കമ്മീഷൻ 1952 രൂപീകൃതമായി. ഇവർ 1954 റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ജസ്റ്റിസ് ജെ എസ് രാജാധ്യക്ഷയായിരുന്നു അതിൻ്റെ ചെയർമാൻ. അതിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾ സി പി രാമസ്വാമി അയ്യർ, ഡോക്ടർ സാക്കിർ ഹുസൈൻ, വി കെ വി റാവു തുടങ്ങിയവരായിരുന്നു. ഒന്നാം പ്രസ് കമ്മീഷൻ സമർപ്പിച്ച നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. ഒന്ന്, എസ്റ്റാബ്ലിഷ് പ്രസ് കൗൺസിൽ, പ്രസ് കൗൺസിൽ രൂപീകരിക്കണം എന്നുള്ളതായിരുന്നു ഒന്നാം പ്രസ് കമ്മീഷൻ്റെ ഒരു നിർദ്ദേശം. മറ്റൊന്ന്, RNIA അപ്പോയിൻ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു, അതായത് പ്രസ് രജിസ്ട്രാറിനെ നിയമിക്കുക, അതായത് പത്രങ്ങളുടെയൊക്കെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടാണ്. അടുത്തത്, പ്രൈസ് ആൻഡ് പേജ് സിസ്റ്റം ഷുഡ് ബി ഇൻട്രൊഡ്യൂസ്ഡ്, അതായത് നിശ്ചിത പണമുണ്ടെങ്കിൽ, നിശ്ചിത പേജ് ഉണ്ടെങ്കിൽ മാത്രമേ നിശ്ചിത പണം പത്രത്തിന് ഈടാക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു നിർദ്ദേശം അവർ മുന്നോട്ട് വെച്ചു. മറ്റൊന്ന്, പ്രസ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി രൂപീകരിക്കണം എന്നുള്ളതായിരുന്നു. അടുത്തത്, വർക്കിംഗ് ജേർണലിസ്റ്റ് ആക്ട് നടപ്പിലാക്കണമെന്നുള്ളതാണ്. ജേർണലിസ്റ്റുകളുടെ അവകാശങ്ങളൊക്കെ കൃത്യമായിട്ട് ലഭിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു നിയമം നടപ്പിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതവർ മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശമായിരുന്നു. അടുത്തത്, ഫാക്ട് ഫൈൻഡിങ് കമ്മിറ്റി രൂപീകരിക്കണമെന്നുള്ള നിർദ്ദേശമായിരുന്നു. അതായത് നിലവിൽ ഇന്ത്യയിലുള്ള പത്രങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനായിട്ടാണ് ഒരു ഫാക്ട് ഫൈൻഡിങ് കമ്മിറ്റി രൂപീകരിക്കണമെന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അടുത്തത്, ന്യൂസ് പേപ്പർ ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ രൂപീകരിക്കണമെന്നുള്ള നിർദ്ദേശമായിരുന്നു. അതായത് ചെറുകിട പത്രങ്ങൾക്ക് വായ്പകളൊക്കെ ലഭ്യമാക്കാനായിരുന്നു ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശം. ഇന്ത്യയിലെ രണ്ടാമത്തെ പ്രസ് കമ്മീഷൻ 1980 മുതൽ 1982 വരെയായിരുന്നു രണ്ടാമത്തെ പ്രസ് കമ്മീഷൻ്റെ കാലയളവ്. 1978 തന്നെ രണ്ടാമത്തെ പ്രസ് കമ്മീഷൻ രൂപീകരിച്ചിരുന്നു. PC ഗോസ്വാമി ആയിരുന്നു അതിൻ്റെ ചെയർമാൻ.
എന്നാൽ ചില കാരണങ്ങളാൽ ആ പ്രസ് കമ്മീഷൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയില്ല. തുടർന്ന് 1980 പ്രസ് കമ്മീഷൻ പുനഃസംഘടിപ്പിക്കുകയും ജസ്റ്റിസ് കെ മാത്യു അതിൻ്റെ ചെയർമാനായി മാറുകയും ചെയ്തു. ആ കമ്മീഷൻ 1982 റിപ്പോർട്ട് സമർപ്പിച്ചു. അതിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾ ഫാലിയസ് നരിമാൻ, അരുൺ ഷൂരി തുടങ്ങിയവരായിരുന്നു. രണ്ടാം പ്രസ് കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. ഗവൺമെൻറ്റും മാധ്യമങ്ങളും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടായിരിക്കണമെന്നവർ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ന്യൂസ് പേപ്പർ ഡെവലപ്മെൻറ്റ് കമ്മീഷൻ രൂപീകരിക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് ചെറുകിട ഇടത്തരം പത്രങ്ങളുടെ സഹായിക്കുക, സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കുക, അവരുടെ വികാസം ഉറപ്പുവരുത്തുക തുടങ്ങിയ കാര്യത്തിനായിട്ട് ന്യൂസ് പേപ്പർ ഡെവലപ്മെൻറ്റ് കമ്മീഷൻ രൂപീകരിക്കണമെന്നൊരാവശ്യം മുന്നോട്ട് വെച്ചു. അതേപോലെ തന്നെ പത്രവ്യവസായത്തെ സാധാരണ വ്യവസായങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തണമെന്ന് പറഞ്ഞിരുന്നു. അതായത് ചില ഇളവുകൾ പത്രവ്യവസായങ്ങൾക്ക് ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതേപോലെ തന്നെ എഡിറ്ററും ഉടമയും തമ്മിൽ ഉള്ള ബന്ധം സുഗമമാക്കാനായിട്ട് അവർക്കിടയിൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് ഉണ്ടായിരിക്കണമെന്നും സെക്കൻഡ് പ്രസ് കമ്മീഷൻ മുന്നോട്ട് വെച്ചു. അതേപോലെ പ്രൈസ് ആൻഡ് പേജ് സിസ്റ്റം ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. അതായത് നിശ്ചിത പേജ് ഉണ്ടെങ്കിൽ മാത്രമേ പത്രങ്ങൾക്ക് നിശ്ചിത പണം ഈടാക്കാൻ കഴിയൂ എന്നുള്ളൊരു നിബന്ധന കൊണ്ടുവരണമെന്ന് അവർ മുന്നോട്ട് വെച്ചു. രണ്ടാം പ്രസ് കമ്മീഷൻ്റെ മറ്റ് നിർദ്ദേശങ്ങൾ ഇനി പറയുന്നവയാണ്. ഒന്ന്, ഫിക്സ് അഡ്വർടൈസ്മെൻറ്റ് ന്യൂസ് റേഷ്യൂ, അതായത് പത്രങ്ങളുടെ എത്ര വാർത്തകൾ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു നിബന്ധന അവർ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടു. അതായത് നിശ്ചിത അഡ്വർടൈസ്മെൻറ്റ് മാത്രമേ പാടുള്ളൂ എന്നൊരു നിബന്ധനയാണിത്. അതായത് പരസ്യങ്ങൾ പത്രങ്ങളിൽ ഒരു പരിധിക്കപ്പുറം കൂടാൻ പാടില്ല എന്ന നിർദ്ദേശമാണ് ഇത്. പിന്നൊന്ന്, ഫോറിൻ ക്യാപിറ്റൽ ഷുഡ് നോട്ട് ബി അലോഡ്, അതായത് വിദേശ നിക്ഷേപങ്ങൾ, വിദേശ മൂലധനം ഒന്നും പത്രങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളിലോ അനുവദിക്കാൻ പാടില്ല എന്നുള്ളൊരു നിബന്ധന കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടു. അതായത് വിദേശ കമ്പനികൾക്കോ മറ്റും ഇന്ത്യയിൽ മാധ്യമങ്ങളിൽ ഷെയർ വാങ്ങാനോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ തുടങ്ങാനോ അനുവാദം നൽകരുത് എന്നുള്ളൊരു നിർദ്ദേശമാണിത്. മറ്റൊന്ന്, പത്രങ്ങളിൽ പ്രവചനങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നുള്ള, നാളെ ഭാവിയിൽ എന്ത് സംഭവിക്കും തുടങ്ങിയ കാര്യങ്ങളുടെ പ്രവചനങ്ങളൊന്നും പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നൊരു നിബന്ധന മുന്നോട്ട് വെച്ചു. അടുത്തൊരു അഡ്വർടൈസ്മെൻറ്റ് നയം രൂപീകരിക്കണം എന്നുള്ളതാണ് അവർ മുന്നോട്ട് വെച്ച കാര്യം. അടുത്തത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ രൂപീകരിക്കുക എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചു. പിന്നൊന്ന്, പ്രസ് ലോസ് ഷുഡ് ബി അമൻഡ്, അതായത് ഇന്ത്യയിൽ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള നിയമങ്ങൾ ഭേദഗതി ചെയ്യണം, അതിൽ കാലത്തിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തണം തുടങ്ങിയ കാര്യങ്ങളാണ് രണ്ടാം പ്രസ് കമ്മീഷൻ മുന്നോട്ട് വച്ച മറ്റ് നിർദ്ദേശങ്ങൾ. പ്രസ് കോഡ്സ്, എത്തിക്സ് ആൻഡ് ലോസ് ഇൻ ജേർണലിസം എന്ന യൂണിറ്റിൻ്റെ ഓൺലൈൻ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു.